ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സോനൂസ് ഇൻസ്പയറിന്റെ ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഗ്രാമർ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രിപ്പോസിഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. പ്രിപ്പോസിഷൻ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുവരെയാണ്. ഓൺ, ഓൺ ടു, ഇൻ, ഇൻ ടു, എബോവ്, ഓവർ, ബിലോ, അതുപോലെ തന്നെ എക്രോസ്, എലോങ്, ത്രൂ തുടങ്ങിയ ക്ലാസ്സുകളിലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സിൻസ് ഫോർ, പി എസ് സി പരീക്ഷകളിൽ ഏറ്റവും അധികം ആവർത്തിക്കുന്ന ഏറ്റവും സിമ്പിളായ ടോപ്പിക്കാണ് സിൻസ് ഫോർ. എല്ലാ കുട്ടികൾക്കും ആൻസർ ചെയ്യാൻ കഴിയുന്ന ഒരു ടോപ്പിക്കാണ് സിൻസ് ഫോർ. അതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും റിസ്ക് എടുക്കാൻ കഴിയാത്ത ഒരു ടോപ്പിക്കാണ് സിൻസ് ഫോർ. കാരണം എല്ലാവരും ചെയ്യുന്നു. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ തെറ്റിച്ചു കഴിഞ്ഞാൽ നമ്മൾ 2 മാർക്ക് പുറകിലാണ്. അത് കഴിഞ്ഞ് നമുക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ വളരെ പ്രയാസമാണ്. അത്രയും പ്രധാനപ്പെട്ടതാണ് സിൻസ് ഫോർ. പി എസ് സി ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖല. ആ മേഖലയിൽ നിന്നാണ് നമ്മൾ ഇന്ന് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും, മാക്സിമം ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വെറൈറ്റി ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയാണ് ക്ലാസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ക്ലാസ് അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് എവിടെ ക്വസ്റ്റ്യൻസ് കിട്ടിയിരുന്നാലും ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. കൺഫ്യൂഷനുള്ള ക്വസ്റ്റ്യൻസ് കമന്റ് ചെയ്യുക, അതുൾപ്പെടുത്തി പുതിയ ക്ലാസ്സുകൾ ചെയ്യുന്നതായിരിക്കും. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സിൻസ് ഫോർ, ഇവ തമ്മിലുള്ള വ്യത്യാസം. ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിന്റെ ബേസിക് കൺസെപ്റ്റ് എന്താണെന്നാണ്. അത് മനസ്സിലാക്കാൻ 2 ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ് -2010. സെക്കൻഡ് പറയുന്നു, ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ് -10 years. 2 ക്വസ്റ്റ്യനും ഇതുവരെയുള്ള ഭാഗം സെയിം ആണ്. വ്യത്യാസം വരുന്നത് ഇവിടെ 2010 എന്ന് പറയുന്നു, ഇവിടെ 10 years എന്ന് പറയുന്നു. ഇനി ഇത് തമ്മിലുള്ള വ്യത്യാസം, ഇതിലെവിടെയാണ് സിൻസ്, എവിടെയാണ് ഫോർ ഉപയോഗിക്കുന്നത്. അപ്പൊ നോക്കാം. ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ തുടങ്ങി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. എപ്പോൾ തുടങ്ങി? 2010 തുടങ്ങി. 2010 തുടങ്ങി ഇപ്പോഴും ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഇതാണ് പറയുന്നത്. രണ്ടാമത് പറയുന്നത് 10 വർഷം കൊണ്ട്. അപ്പൊ നമുക്കറിയാം ഇപ്പോൾ 2020, 2010 തുടങ്ങി 2020 ഇപ്പോഴും ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. 2010 മുതൽ 2020 വരെയുള്ള ടോട്ടൽ പീരീഡ് 10 വർഷമാണ്. ടോട്ടൽ 10 വർഷം. ഇനി സിമ്പിളാണ്. തുടക്കം പറഞ്ഞാൽ 2010 മുതൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉപയോഗിക്കുന്നു സിൻസ്. ഇനി 10 വർഷം കൊണ്ട് ടോട്ടൽ പീരീഡ് ആണ് പറയുന്നതെങ്കിൽ അവിടെ ഉപയോഗിക്കുന്നു ഫോർ. ഈ ഡ്യൂറേഷൻ ആണ് പറയുന്നതെങ്കിൽ അവിടെ ഉപയോഗിക്കേണ്ടത് ഫോർ എന്ന പ്രിപ്പോസിഷനും, സ്റ്റാർട്ടിംഗ് ടൈം ആണ് പറയുന്നതെങ്കിൽ അവിടെ ഉപയോഗിക്കേണ്ടത് സിൻസ് എന്ന് പറയുന്ന പ്രിപ്പോസിഷനുമാണ് ഉപയോഗിക്കുന്നത്. വളരെ വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. തുടക്കം പറഞ്ഞാൽ സിൻസ് എന്നും, ടോട്ടൽ പീരീഡ്, ഈ ഡ്യൂറേഷൻ ടോട്ടൽ പീരീഡ് ആണ് പറയുന്നതെങ്കിൽ ഫോർ എന്നും ഉപയോഗിക്കുന്നു. ഇനി നമുക്ക് കുറച്ചുകൂടെ സിമ്പിളായ ഒരു ട്രിക്ക് നോക്കാം. ഈ തന്നിരിക്കുന്ന സമയം, ആ സമയത്തിനോട് നമ്മൾ 2 ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഈ തന്നിരിക്കുന്ന സമയത്തിനോട് എന്ന് മുതൽ എന്ന് ചോദിച്ചാൽ അതിനുത്തരം സിൻസ് ആണ്. എത്ര കാലം എന്ന് ചോദിക്കുമ്പോൾ അതിനുത്തരം കിട്ടുകയാണെങ്കിൽ അവിടെ ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻ ഫോർ ആണ്. ഇതാണ് കുറച്ചുകൂടെ നമുക്ക് പി എസ് സി ബേസിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വളരെ എളുപ്പം. തന്നിരിക്കുന്ന സമയത്തോടെ നമ്മൾ ചോദിക്കുന്നു എന്ന് മുതൽ എന്നാണ് ചോദിക്കുന്നു. അതിനുത്തരം കിട്ടുകയാണെങ്കിൽ അവിടെ ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻ സിൻസ് എന്നും, എത്ര കാലമായി എന്ന് ചോദിക്കുന്നെങ്കിൽ അതിനുത്തരം ഫോർ എന്ന പ്രിപ്പോസിഷനുമാണ് ഉപയോഗിക്കേണ്ടത്. ഈ 2 കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ഏതാണ്ട് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ചെയ്യാൻ കഴിയും. ഇപ്പൊ 2 കാര്യങ്ങൾ, എന്ന് മുതൽ സിൻസ് ആണ് ഉത്തരം, എത്ര കാലമായി അതിനുത്തരം ഫോർ. അപ്പൊ സിൻസ് ഫോർ, ഇതിന്റെ ബേസിക് കൺസെപ്റ്റ് വളരെ വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് ഈ കൺസെപ്റ്റ് പക്കയായിട്ട് മനസ്സിലാക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, രാമു ഹാസ് ബീൻ വർക്കിംഗ് ഹിയർ -ഏപ്രിൽ. സിനി അസിസ്റ്റന്റ് 2014 ചോദിച്ച ചോദ്യമായിരുന്നു. ഇപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്, രാമു ഹാസ് ബീൻ വർക്കിംഗ് ഹിയർ -ഏപ്രിൽ, സിൻസ് ആണോ ഫോർ ആണോ? അപ്പൊ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഈ -കഴിഞ്ഞു വരിക്കുന്ന സമയമാണ് നോക്കേണ്ടത്. ആ സമയം ഏപ്രിൽ എന്നാണ് തന്നിരിക്കുന്നത്.
അപ്പോൾ നമ്മുടെ രണ്ട് ചോദ്യങ്ങൾ, സിമ്പിൾ ആയിട്ടുള്ള രണ്ട് ചോദ്യങ്ങൾ. എന്ന് മുതൽ എത്ര കാലം? ഈ ഏപ്രിൽ എന്ന് പറയുന്നത് എന്ന് മുതൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏപ്രിൽ മുതൽ, അങ്ങനെയാണെങ്കിൽ അവിടെ ഉത്തരം സിൻസ് എന്ന് ആയിരിക്കും. എന്ന് മുതൽ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ സിൻസ് എന്നും, എത്ര കാലം വരെ, ഏപ്രിൽ കാലം വരെ എന്ന് നമ്മൾ ഒരിക്കലും പറയാറില്ല. എന്ന് മുതൽ എന്ന ചോദ്യത്തിന് ഉത്തരം ഏപ്രിൽ മുതൽ എന്ന് പറയാം. എന്ന് മുതൽ എന്ന ചോദ്യത്തിന് ഉത്തരം സിൻസും, എത്ര കാലം എന്ന ചോദ്യത്തിന് ഉത്തരം ഫോർ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, റോഷൻ ഹാസ് ബീൻ വാച്ചിങ് ടി വി ഡാഷ് ടു അവേഴ്സ്. ടു അവേഴ്സ്, രണ്ട് മണിക്കൂറായി റോഷൻ ടി വി കാണുന്നു. നമ്മുടെ രണ്ട് ചോദ്യങ്ങൾ, എന്ന് മുതൽ, എപ്പോൾ മുതൽ, രണ്ട് മണിക്കൂർ മുതൽ എന്നൊരിക്കലും പറയാറില്ല. എന്നാൽ എത്ര കാലം, എത്ര മണിക്കൂറായി എന്ന് ചോദിച്ചാൽ അതിനുത്തരം ടു അവേഴ്സ്, രണ്ട് മണിക്കൂറായി എന്നായിരിക്കും ഉത്തരം. എത്ര മണിക്കൂറായി എന്ന് ചോദിച്ചാൽ രണ്ട് മണിക്കൂറായി. എത്ര മണിക്കൂറായി അല്ലെങ്കിൽ എത്ര കാലം എന്ന ചോദ്യത്തിനുത്തരം ഫോർ എന്ന പ്രിപ്പോസിഷൻ ആയിരിക്കും. തേർഡ് ക്വസ്റ്റ്യൻ, ഐ ഹാവ് ബീൻ അവേക്കൺഡ് ഡാഷ് ഫൈവ് അവേഴ്സ്. ഇപ്പൊ നമ്മൾ അഞ്ച് മണിക്കൂറായി ഞാൻ എഴുന്നേറ്റിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഫൈവ് അവേഴ്സ്, ഫൈവ് അവേഴ്സ് അതിനോട് ചോദിക്കുന്നു. എത്ര സമയമായി അല്ലെങ്കിൽ എപ്പോൾ മുതൽ, എത്ര സമയമായി എന്ന ചോദ്യത്തിന് ഉത്തരമാണ് അഞ്ച് മണിക്കൂറായി. അങ്ങനെ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഉപയോഗിക്കുന്നു ഫോർ എന്ന പ്രിപ്പോസിഷൻ. എപ്പോൾ മുതൽ എന്ന ചോദ്യത്തിന് ഉത്തരമല്ല അഞ്ച് മണിക്കൂർ മുതൽ എന്നല്ല പറയുന്നത്, എത്ര മണിക്കൂറായി, അഞ്ച് മണിക്കൂറായി, അതാണ് കറക്റ്റ് ഉത്തരം. ഫോർ ആണ് ആൻസർ. We have been waiting for the bus. Dash 11 a.m. എപ്പോൾ മുതൽ, 11 a.m. മുതൽ, എപ്പോൾ മുതൽ എന്ന ചോദ്യത്തിന് ഉത്തരം വ്യക്തമായി കിട്ടിയാൽ അവിടെ ആൻസർ സിൻസ് എന്നാണ്. We have been waiting for the bus since 11 a.m. 11 മണി മുതൽ നമ്മൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. എത്ര കാലമായി, എത്ര സമയമായി എന്ന ചോദ്യത്തിന് ഉത്തരമല്ല, എപ്പോൾ മുതൽ എന്ന ചോദ്യത്തിന് ഉത്തരമാണ്. Then she has not been here dash Monday. Monday എന്നുള്ളതാണ് നമ്മുടെ ടൈം. ആ മൺഡേയോട് ചോദിക്കുന്നു അല്ലെ, എപ്പോൾ മുതൽ, തിങ്കളാഴ്ച മുതൽ, തിങ്കളാഴ്ച മുതൽ, എപ്പോൾ മുതൽ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടി. അവിടെ എഴുതാം സിൻസ്. എത്ര കാലമായി എന്നുള്ള ചോദ്യത്തിന് ഉത്തരമല്ല തിങ്കൾ എന്നുള്ളത്, എപ്പോൾ മുതൽ എന്ന ചോദ്യത്തിന് ഉത്തരമാണ് തിങ്കൾ മുതൽ. Nobody has spoken to us dash morning. Morning എന്നുള്ളതാണ് നമ്മുടെ ടൈമിംഗ് വേർഡ്. അതിനോട് നമ്മൾ ചോദിക്കുന്നു എപ്പോൾ മുതൽ, ഉത്തരം കിട്ടുന്നു രാവിലെ മുതൽ. രാവിലെ മുതൽ ആരും ഞങ്ങളോട് സംസാരിക്കുന്നില്ല. എപ്പോൾ മുതൽ ആരും സംസാരിക്കുന്നില്ല, രാവിലെ മുതൽ. മുതൽ എന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ വരുന്നു സിൻസ്. എത്ര കാലമായി സംസാരിക്കുന്നു എന്നതിന് ഉത്തരം ഒരിക്കലും രാവിലെ എന്ന് ആയിരിക്കില്ല. രാവിലെ മുതൽ സംസാരിക്കുന്നില്ല, അങ്ങനെയാണെങ്കിൽ സിൻസ് ആയിരിക്കും ആൻസർ. ആറ് ക്വസ്റ്റിനും പ്രീവിയസ് ക്വസ്റ്റിനാണ്, നോട്ട് ചെയ്ത് പഠിക്കുക. ഇനി നമ്മൾ നോക്കുന്നത് കുറച്ചുകൂടെ വെറൈറ്റി ക്വസ്റ്റ്യൻസ് ആണ്. ഹി ഹാസ് ബീൻ ലിവിംഗ് ഹിയർ ഡാഷ് ഹിസ് ചൈൽഡ്ഹുഡ്. അസിസ്റ്റന്റ് എഞ്ചിനീയർ 2015 ചോദ്യമായിരുന്നു. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മുടെ സ്ഥിരം ചോദ്യങ്ങൾ രണ്ട് ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടത്. എത്ര കാലം, എപ്പോൾ മുതൽ, എത്ര കാലമായി, എപ്പോൾ മുതൽ. എപ്പോൾ മുതൽ എന്നാണ് ചോദ്യത്തിന് ഉത്തരമെങ്കിൽ സിൻസ് എന്നും, എത്ര കാലമായി എന്നാണെങ്കിൽ ഫോർ. സിൻസ് ഈസ് ചൈൽഡ്ഹുഡ് ആണോ, ഫോർ ഈസ് ചൈൽഡ്ഹുഡ് ആണോ, കുട്ടിക്കാലം മുതൽ ആണോ, കുട്ടിക്കാലം എന്ന് പറയുന്നത് ഒരു കാലമായിട്ടാണോ കണക്കാക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, ഹി ഹാസ് ബീൻ സ്റ്റേയിങ് ഹിയർ, അവൻ ഇവിടെ താമസിക്കുന്നു. എപ്പോൾ മുതൽ, അവന്റെ കുട്ടിക്കാലം മുതൽ, എപ്പോൾ മുതൽ എന്നുള്ള ചോദ്യത്തിനാണ് ഉത്തരം കിട്ടിയത്. അതുകൊണ്ട് തന്നെ സിൻസ് ആയിരിക്കും ആൻസർ. എത്ര കാലമായി എന്നുള്ളത് കുട്ടിക്കാലം, അതല്ല എൻ്റെ ആൻസർ. എപ്പോൾ മുതൽ, കുട്ടിക്കാലം മുതൽ അവൻ ഇവിടെ താമസിക്കുന്നു. അപ്പൊ അത് ശ്രദ്ധിച്ചു പഠിക്കുക. ദെൻ ഐ ഹാവ് നോൺ ഹിം ഡാഷ് എ ലോങ് ടൈം. ഒരുപാട് കാലമായി എനിക്കവനെ അറിയാം എന്നാണ് പറയുന്നത്. ഇവിടെയും ചോദ്യം ഇതാണ്, എപ്പോൾ മുതൽ, ഒരുപാട് കാലം മുതൽ എന്നൊരിക്കലും പറയാറില്ല. ഒരുപാട് കാലമായി, എത്ര കാലമായി എന്ന ചോദ്യത്തിനാണ് ഇവിടെ ഉത്തരം കിട്ടിയത്. എത്ര കാലമായി എന്ന ചോദ്യത്തിനാണ് ഉത്തരം കിട്ടുന്നതെങ്കിൽ അവിടെ ഫോർ ആണ് പറയുന്നത്. ഇപ്പൊ ടൈം പീരീഡ് ടു ഇയേഴ്സ് എന്നോ ത്രീ ഇയേഴ്സ് എന്നോ എന്ന വന്നാൽ മാത്രമേ ഫോർ ഉപയോഗിക്കാവൂ എന്നല്ല, ഒരുപാട് വർഷങ്ങളായി, വളരെ വർഷങ്ങളായി എന്ന കൺസെപ്റ്റിലും ഫോർ ഉപയോഗിക്കാം. നമുക്കുത്തരം കിട്ടേണ്ട ചോദ്യം എത്ര കാലമായി, എത്ര കാലമായി അറിയാം, ഒരുപാട് വർഷങ്ങളായി അറിയാം, അങ്ങനെയാണെങ്കിൽ ഫോർ ആണ് ഉത്തരം.
ഇനി ശ്രദ്ധിക്കുക. ഐ ഹാവ് ബീൻ സഫറിംഗ് ഫ്രം ഫീവർ ഡാഷ് മിഡ് നൈറ്റ്. അർദ്ധരാത്രി മുതൽ ഞാൻ അസുഖം മൂലം കഷ്ടത അനുഭവിക്കുന്നു എന്നാണ് പറയുന്നത്. ഇപ്പൊ ചോദ്യം ഇതാണ്, എപ്പോൾ മുതൽ? എപ്പോൾ മുതൽ എന്ന ചോദ്യത്തിനാണോ ഉത്തരം കിട്ടുന്നത്, എത്ര കാലമായി എന്ന ചോദ്യത്തിനാണോ ഉത്തരം കിട്ടുന്നത്? അപ്പൊ നമുക്ക് ചോദിച്ചു നോക്കാം, മിഡ് നൈറ്റ് എപ്പോൾ മുതൽ എന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരം അർദ്ധരാത്രി മുതൽ. അതാണ് ഉത്തരമെങ്കിൽ സിൻസ് ആണ് ആൻസർ, സിൻസ് മിഡ് നൈറ്റ്. പത്താമത്തെ ക്വസ്റ്റ്യൻ, ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ ഡാഷ് സെവറൽ ഇയേഴ്സ്. എപ്പോൾ മുതൽ ഇവിടെ വർക്ക് ചെയ്യുന്നു എന്നാണ് ചോദിക്കുന്നത്, അതിനുത്തരമല്ല കിട്ടുന്നത്. എന്നാൽ എത്ര കാലമായി ഇവിടെ വർക്ക് ചെയ്യുന്നു, ഒരുപാട് വർഷങ്ങളായി, വളരെയധികം വർഷങ്ങളായി ഞാനിവിടെ വർക്ക് ചെയ്യുന്നു, എത്ര കാലമായി വർക്ക് ചെയ്യുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടി. എത്ര കാലമായി എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണെങ്കിൽ അവിടെ ആൻസർ 4 എന്ന് ആയിരിക്കും. അടുത്തത് നമ്മൾ നോക്കുന്നത് സ്ഥിരം ചോദിക്കുന്ന ഒരു സ്ട്രക്ചറാണ്, ലാസ്റ്റ് കഴിഞ്ഞ് ഈ ടൈം പറയുന്ന സ്ട്രക്ചർ. ഇപ്പോഴങ്ങനെ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അതൊരു സിമ്പിൾ ട്രിക്കിലൂടെ നമുക്ക് പഠിച്ചു വയ്ക്കാം. ലാസ്റ്റ് കഴിഞ്ഞ് നമ്പർ കഴിഞ്ഞാണ് ടൈം പറയുന്നതെങ്കിൽ, ലാസ്റ്റ് കഴിഞ്ഞ് നമ്പർ വന്നാൽ അവിടെ 4 ഉപയോഗിക്കുക, ലാസ്റ്റ് കഴിഞ്ഞ് ടൈം മാത്രം പറഞ്ഞാൽ സിൻസ് ഉപയോഗിക്കുക. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, ലാസ്റ്റ് ഡേ എന്ന് വന്നാൽ സിൻസ് ഉപയോഗിക്കുന്നു, ലാസ്റ്റ് 2 days എന്ന് വന്നാൽ അവിടെ ഉപയോഗിക്കുന്നത് 4. 2 എന്ന നമ്പർ വന്നാൽ 4, അതായത് ലാസ്റ്റ് കഴിഞ്ഞ് നമ്പർ വന്നാൽ 4 ഉപയോഗിക്കുക, ലാസ്റ്റ് കഴിഞ്ഞ് ടൈം മാത്രമേ ഉള്ളൂവെങ്കിൽ സിൻസ് ഉപയോഗിക്കാം. ഇതാണ് ട്രിക്ക്. ഇത് സ്ഥിരം ആവർത്തിക്കുന്നു, ഈ ഒരു സ്ട്രക്ചർ സ്ഥിരം ആവർത്തിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ട്രിക്ക് കൂടെ പറഞ്ഞത്. എന്നാലും എപ്പോൾ മുതൽ എത്ര കാലമായി ഈ ചോദ്യം വെച്ച് നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. ഈ ട്രിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ കുറച്ചുകൂടെ സിമ്പിളായിട്ട് ചെയ്യാം. ഇനി ക്വസ്റ്റ്യൻ നോക്കാം, ഐ ഹാവ് ബീൻ സ്റ്റേയിങ് ഹിയർ ഡാഷ് ലാസ്റ്റ് ഇയർ. ഇവിടെ നോക്കുക, ലാസ്റ്റ് വന്നു, അത് കഴിഞ്ഞ് ടൈമാണ് വന്നത്. ലാസ്റ്റ് കഴിഞ്ഞ് ടൈം മാത്രമേ ഉള്ളൂവെങ്കിൽ അവിടെ നമുക്ക് സിൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. ലാസ്റ്റ് പ്ലസ് ടൈം മാത്രമാണെങ്കിൽ സിൻസ് ഉപയോഗിക്കാം. ഇനി നമ്മുടെ ബേസ് സ്ട്രക്ചർ, എപ്പോൾ മുതൽ, കഴിഞ്ഞ വർഷം മുതൽ എന്നാണ് ഉത്തരം. കഴിഞ്ഞ വർഷങ്ങളായി, എത്ര കാലങ്ങളായി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം അല്ല. അപ്പൊ രണ്ട് രീതിയിലും ആൻസർ കിട്ടും. എന്നാലും സിമ്പിളായിട്ട് മനസ്സിലാക്കുക, ലാസ്റ്റ് കഴിഞ്ഞ് ടൈം പറയുന്നെങ്കിൽ അവിടെ ഉപയോഗിക്കുന്നു സിൻസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഐ ഹാവ് ബീൻ സ്റ്റേയിങ് ഹിയർ ഡാഷ് ലാസ്റ്റ് 3 years. ലാസ്റ്റ് കഴിഞ്ഞ് നമ്പർ കഴിഞ്ഞ് ടൈം വന്നു, ലാസ്റ്റ് കഴിഞ്ഞ് നമ്പർ, അത് കഴിഞ്ഞ് ടൈം. അങ്ങനെയാണെങ്കിൽ അവിടെ ഉപയോഗിക്കേണ്ടത് 4 ആണ്, ആൻസർ 4. ഇനി നമ്മുടെ ചോദ്യം ചോദിക്കാം, എത്ര കാലമായി, കഴിഞ്ഞ 3 വർഷങ്ങളായി എന്നാണ് ഉത്തരം. അതിന് എത്ര കാലങ്ങളായി എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ അവിടെ ഉപയോഗിക്കുന്നു 4. മൈ മദർ ഹാസ് ബീൻ വർക്കിംഗ് ഹിയർ ഡാഷ് ലാസ്റ്റ് മൺഡേ. ഇവിടെയും ശ്രദ്ധിക്കുക, ലാസ്റ്റ് മൺഡേ, ലാസ്റ്റ് കഴിഞ്ഞ് ടൈം, ലാസ്റ്റ് കഴിഞ്ഞ് ടൈം ആണ് വന്നത്, നമ്പർ വന്നില്ല. അങ്ങനെയാണെങ്കിൽ സിൻസ് ആണ് ആൻസർ. ഇനി നമ്മുടെ ചോദ്യം, എപ്പോൾ മുതൽ, കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ, ആൻസർ സിൻസ്. ഐ ഹാവ്ന്റ് സീൻ ഹർ ഡാഷ് ദ ലാസ്റ്റ് 30 days. കഴിഞ്ഞ 30 വർഷങ്ങളായി, കഴിഞ്ഞ 30 വർഷങ്ങളായി. ശ്രദ്ധിക്കുക, ലാസ്റ്റ് നമ്പർ 30 എന്നുള്ള നമ്പറാണ്, അത് കഴിഞ്ഞാണ് ടൈം. ലാസ്റ്റ് നമ്പർ ടൈം 4 ആണ് ആൻസർ. ഇവിടുത്തെ ആൻസർ 4. ഇനി നമുക്ക് ചോദിക്കാം, എത്ര കാലമായി, കഴിഞ്ഞ 30 വർഷങ്ങളായി, എത്ര കാലമായി എന്ന ചോദ്യത്തിന് ഉത്തരം 4. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് ഡാഷ് ലാസ്റ്റ് നൈറ്റ്. ലാസ്റ്റ് പ്ലസ് ടൈം, ലാസ്റ്റ് പ്ലസ് ടൈം വന്നാൽ സിൻസ് ആണ് ആൻസർ. എപ്പോൾ മുതൽ, കഴിഞ്ഞ രാത്രി മുതൽ എന്നാണ് ഉത്തരം. അങ്ങനെയാണെങ്കിലും സിൻസ് തന്നെയാണ് ആൻസർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഐ ഹാവ്ന്റ് സീൻ ഹിം ഡാഷ് ലാസ്റ്റ് ജൂലൈ. ലാസ്റ്റ് കഴിഞ്ഞ് ജൂലൈ എന്നാണ് വന്നത്, ജൂലൈ ടൈം, ലാസ്റ്റ് പ്ലസ് ടൈം, സിൻസ് ആണ് ആൻസർ. കഴിഞ്ഞ ജൂലൈ മുതൽ, എപ്പോൾ മുതൽ, കഴിഞ്ഞ ജൂലൈ മുതൽ. സിൻസ് 4, ഈ രണ്ട് പ്രിപ്പോസിഷന്റെ കൺസെപ്റ്റും വളരെ ഡീറ്റെയിൽ ആയി മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാൻ ശ്രമിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനൊന്ന് കൺക്ലൂഡ് ചെയ്യുകയാണ്. രണ്ട് കൺസെപ്റ്റ്, ഒന്ന് 4, രണ്ട് സിൻസ്. എത്ര കാലമായി എന്നതിന് ഉത്തരമാണ് 4 എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത്. എപ്പോൾ മുതൽ എന്ന ചോദ്യത്തിന് ഉത്തരമാണ് സിൻസ് എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത്.
ഇനി സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം 4 3 years ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു നമ്പർ കഴിഞ്ഞ് ഇയേഴ്സ് വന്നാൽ, ഡേയ്സ് വന്നാൽ, മന്ത്സ് വന്നാൽ, വീക്സ് വന്നാൽ, അവേഴ്സ്, മിനിറ്റ്സ്, സെക്കൻഡ്സ്, അല്ലെങ്കിൽ സെവറൽ മന്ത്സ്, മെനി ഇയേഴ്സ്, ലോങ് ടൈം, ഫോർ എ വൈൽ, ലാസ്റ്റ് 2 മന്ത്, ലാസ്റ്റ് കഴിഞ്ഞ് നമ്പർ കഴിഞ്ഞ് ടൈം വന്നാൽ, ഇവിടെ എല്ലാം ഉപയോഗിക്കുന്നത് 4 ആണ്. സിൻസ് ആണെങ്കിൽ 10 മണി മുതൽ, തിങ്കളാഴ്ച മുതൽ, ജനുവരി മുതൽ, 2000 മുതൽ, മോർണിംഗ്, ഈവനിങ്, നൈറ്റ്, മിഡ് നൈറ്റ്, മിഡ് ഡേ, ലാസ്റ്റ് സമ്മർ, ലാസ്റ്റ് വീക്കെൻഡ്, ലാസ്റ്റ് ഇയർ, ചൈൽഡ്ഹുഡ്, അഡോളസൻസ്, കൗമാരം മുതൽ, കുട്ടിക്കാലം മുതൽ, ഇതെല്ലാം പറയുന്നത് സിൻസ് ആണ്. ഇപ്പൊ ഇത്രയുമാണ് നമ്മൾ ഇന്ന് മൊത്തത്തിൽ ചോദ്യങ്ങളായി ചെയ്തത്. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി ഓർമ്മിക്കുക, നോട്ട് ചെയ്ത് പഠിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കീപ് വാച്ചിങ് ദ വീഡിയോ. ദിസ് ഈസ് സോനു സൈനിങ് ഓഫ്.